ശക്തമായ സൗരക്കാറ്റ് ഭൂമിയിലേക്ക് വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ഏജൻസിയായ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ള കാലാവസ്ഥാ പ്രവചന കേന്ദ്രം. സെക്കൻഡിൽ 700 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കാവുന്ന സൗരക്കാറ്റ് ഇന്ന് ഭൂമിയിലെത്തുമെന്നാണ് പ്രവചനം. നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പകർത്തിയ ചിത്രം സൂര്യന്റെ പുറംഭാഗത്തെ പ്ലാസ്മയിൽ വളരെ ഉയർന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടതായും അത് സൗരക്കാറ്റായി മാറി സൂര്യന്റെ ഗുരുത്വാകർഷണ ശക്തിയെ മറികടന്ന് ഭൂമിയിലെത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ചിത്രം നൽകുന്ന സൂചനയനുസരിച്ച് സൂര്യന്റെ പുറത്തെ പ്ലാസ്മയിൽ വലിയ ഒരു ഊർജ്ജ വിസ്ഫോടനം വർദ്ധിക്കുന്നതോടെയാണ് സൗരക്കാറ്റിന്റെ ഉത്ഭവം. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിനുള്ള ഭീഷണിക്ക് പുറമെ റേഡിയോ തരംഗങ്ങളെ ബാധിക്കാനും സാറ്റലൈറ്റുകളെ തകരാറിലാക്കാനും വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ തകർക്കാനുമൊക്കെ ഈ സൗരക്കാറ്റിന് സാധിക്കും. സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് അടുക്കുമ്പോൾ ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷം ചൂടാകും. കൂടാതെ റേഡിയോ സിഗ്നലുകൾ, ആശയവിനിമയം, കാലാവസ്ഥ എന്നിവയിലും സൗരക്കാറ്റ് നേരിട്ട് സ്വാധീനം ചെലുത്തുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത് ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷത്തെ ചൂടാക്കുകയും ഉപഗ്രഹങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയും ചെയ്യും. GPS നാവിഗേഷൻ, മൊബൈൽ ഫോൺ സിഗ്നലുകൾ, സാറ്റലൈറ്റ് TV എന്നിവയെ തടസ്സപ്പെടുത്താനും സൗരക്കാറ്റിന് കഴിഞ്ഞേക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. എന്നിരുന്നാലും മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂവെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. കാരണം ഭൂമിയുടെ കാന്തികക്ഷേത്രം അതിനെതിരെ ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു എന്നതാണെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. പതിനൊന്ന് വർഷങ്ങളുടെ ഇടവേളകളിലാണ് സാധാരണ സൗരക്കാറ്റുണ്ടാകാറുള്ളത്. ഇത്തരത്തിൽ ഭൂമിയിലെത്തുന്ന സൗരക്കാറ്റുകളിൽ മിക്കവയും വിനാശകാരികളല്ല. 32 വർഷം മുമ്പുണ്ടായ സൗരക്കാറ്റ് വിനാശകാരിയായിരുന്നു. 1989 മാർച്ചിലെ സൗരക്കാറ്റിനെ തുടർന്ന് കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിൽ വൈദ്യുതി മുടങ്ങിയിരുന്നു. ഏകദേശം 9 മണിക്കൂറാണ് അന്ന് വൈദ്യുതി തടസ്സപ്പെട്ടത്. അത് 60 ലക്ഷത്തോളം ജനങ്ങളെ ബാധിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ 1859 1921 സൗരക്കാറ്റുകൾ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. കാരിംഗ്ടൺ സംഭവം എന്നാണ് 1859 സൗരക്കാറ്റ് അറിയപ്പെടുന്നത്. അന്ന് വാർത്താവിനിമയ ബന്ധങ്ങളെല്ലാം തകരാറിലായിരുന്നു. ഇതുമൂലം യൂറോപ്പിലെയും അമേരിക്കയിലെയും ടെലിഗ്രാഫ് ശൃംഖല വലിയ തോതിൽ തകർച്ച നേരിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.